സിംഗുലാരിറ്റി എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രം ഒന്ന് ഓർത്തെക്ക. ഓക്കെ 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 ധർമ്മേശ്. ഓക്കെ ഓക്കെ എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തേ, മ്യൂട്ട് ചെയ്തേ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് സിംഗുലാരിറ്റി, ഒരു ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്ത പോയിന്റ്സിനെയാണ് നമ്മൾ അതിന്റെ സിംഗുലാർ പോയിന്റ്സ് അല്ലെങ്കിൽ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷൻ എവിടേക്കാണോ അതിന്റെ അനലിറ്റിസിറ്റി നഷ്ടപ്പെടുന്നത് ആ പോയിന്റ്സിനെയാണ് നമ്മൾ അതിന്റെ സിംഗുലാർ പോയിന്റ്സ് അല്ലെങ്കിൽ സിംഗുലാരിറ്റി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ സിംഗുലാർ പോയിന്റ്സ് കണ്ടുപിടിക്കുക എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഡിനോമിനേറ്റർ ഈക്വൽ ടു സീറോ കൊടുക്കുക, ആ ഡിനോമിനേറ്റർ ഈക്വൽ ടു സീറോ കിട്ടുമ്പോൾ ആ സെഡിന്റെ വാല്യൂ ഏതാണോ അതായിരിക്കും സിംഗുലാർ പോയിന്റ് അല്ലെങ്കിൽ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓർത്ത് വെക്കണേ, ഒരു ഫംഗ്ഷൻ എപ്പോഴാ അനലിറ്റിക് അല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ അനലിറ്റിക് അല്ലാത്ത പോയിന്റ്സിനാണ് നമ്മൾ സിംഗുലാർ പോയിന്റ്സ് അല്ലെങ്കിൽ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോഷീസ് ഇന്റഗ്രൽ തിയറവും കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു ഒരു കോംപ്ലക്സ് ഫംഗ്ഷനെ ഇവാലുവേറ്റ് ചെയ്യാം, അതിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, അതിന്റെ അതിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ അതിന് മുമ്പ് കുറച്ച് ടേംസ് ഒക്കെ ഒന്ന് ഫെമറലൈസ് ആവണം. ഫസ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ക്ലോസ്ഡ് പാത്ത്. A closed path that does not intersect or touch each other. അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്യാതെ ഇതുപോലെ ഒരു പോയിന്റ് മറ്റൊരു പോയിന്റിനെ കോൺസൈഡ് ചെയ്യാതെ ഉള്ള ഒരു ക്ലോസ്ഡ് പാത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, സിമ്പിൾ ക്ലോസ്ഡ് പാത്ത് എന്ന് പറയാം. കണ്ടോ, ഇപ്പൊ ഒരു സർക്കിൾ അല്ലെ, സർക്കിൾ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്യുന്നുണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും കോയിൻസൈഡ് ചെയ്യാത്ത ഒരു ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആണ് അല്ലെ. അത്തരം ക്ലോസ്ഡ് ലൂപ്പിന് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ ഇതുപോലെയൊക്കെ ഉള്ള സ്ട്രക്ചർ ഒക്കെ നമുക്ക് എന്ത് പറയാം, ഒരു സിമ്പിൾ ക്ലോസ്ഡ് പാത്ത് ആണെന്ന് പറയാം. എന്തുകൊണ്ട്, ഇത് ഒന്നിന് മറ്റൊന്നിന് ഓവർ ഓവർ എന്താ ചെയ്യുന്നില്ല, കോയിൻസൈഡ് ചെയ്യുന്നില്ല, ഇന്റർസെക്ട് ചെയ്യുന്നില്ല അല്ലെ, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ആകാതെ ഉള്ള ഒരു ക്ലോസ്ഡ് പാത്ത് ആണ്. അപ്പൊ അതിനെയാണ് നമ്മൾ സിമ്പിൾ ക്ലോസ്ഡ് പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എ സിംപ്ലി കണക്ടഡ് ഡൊമൈൻ. ഇറ്റ് ഈസ് എ ഡൊമൈൻ ഡി സച്ച് ദാറ്റ് എവറി സിമ്പിൾ ക്ലോസ്ഡ് പാത്ത് ഇൻ ഡി എൻക്ലോസസ് ഓൺലി പോയിന്റ്സ് ഓഫ് ഡി. അപ്പൊ ഡി എന്ന് പറയുന്നത് ഒരു സിംപ്ലി കണക്ടഡ് ഡൊമൈൻ ആന്ന് പറയണമെങ്കിൽ, സിംപ്ലി കണക്ടഡ് ഡൊമൈൻ ആന്ന് പറയണമെങ്കിൽ ആ ഡിയിലുള്ള ആ ഡൊമൈനിലുള്ള എല്ലാ ക്ലോസ്ഡ് പാത്ത് എടുത്തിട്ടുണ്ടെങ്കിലും, ഏതൊരു ക്ലോസ്ഡ് പാത്ത് എടുത്തിട്ടുണ്ടെങ്കിലും അതിലുള്ള എല്ലാ പോയിന്റ്സും ഡിയിലുള്ള പോയിന്റ്സ് ആയിരിക്കണം. മനസ്സിലായോ? ഡി എന്ന് പറയുന്നത് ഒരു ഡൊമൈൻ ആണ്. അതിനെ സിംപ്ലി കണക്ടഡ് ഡൊമൈൻ എന്ന് പറയണമെങ്കിൽ അതിൽ ഓരോ ക്ലോസ്ഡ് പാത്ത് എടുത്തു നോക്കാനും എല്ലാ ക്ലോസ്ഡ് പാത്ത് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലും ആ ഓരോ ക്ലോസ്ഡ് പാത്തിനകത്തു ഉള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡൊമൈൻ ഡിയിലെ പോയിന്റ്സ് ആയിരിക്കണം. ഓക്കെ, ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കട്ടോ, സിംപ്ലി കണക്ടഡ് ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പം ഇന്റീരിയർ ഓഫ് എ സർക്കിൾ, സർക്കിളിന്റെ ഇന്റീരിയർ ഒക്കെ അല്ലെങ്കിൽ ഓപ്പൺ ഡിസ്ക്, സർക്കിളിന്റെ ഇന്റീരിയറിനെയാണ് നമ്മൾ എന്ത് പറയാ, ഓപ്പൺ ഡിസ്ക് എന്ന് പറയാ അല്ലെ. സർക്കിളിന്റെ ആ അതിന്റെ ബോർഡർ ഇല്ലാത്ത അതിന്റെ ഉള്ളിൽ വരുന്ന റീജിയനാണ് ഇന്റീരിയർ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത്. ആ ബോർഡർ ഒഴികെയുള്ള അകത്ത് വരുന്ന സാധനത്തിനെയാണ് നമ്മൾ ഇന്റീരിയർ ഓഫ് എ സർക്കിൾ അല്ലെങ്കിൽ ഓപ്പൺ ഡിസ്ക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് എന്തിന് എക്സാമ്പിൾ ആയിട്ട് പറയാം, ഒരു സിംപ്ലി കണക്ടഡ് ഡൊമൈൻ എക്സാമ്പിൾ ആയിട്ട് പറയാം. അതായത് ആ ഒരു ഓപ്പൺ ഡിസ്കിന് ഉള്ളിൽ ഏതൊരു പാത്ത് എടുത്താലും ആ പാത്തിനകത്ത് വരുന്ന എല്ലാ പോയിന്റ്സും ആ ഒരു ഓപ്പൺ ഡിസ്കിലെ പോയിന്റ്സ് ആയിരിക്കും. അത്രേ മീൻ ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ആ ഒരു ഡെഫിനിഷൻ ഒന്ന് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. സിംപ്ലി കണക്ടഡ് ഡൊമൈൻ എന്താണ്, സിംപിൾ കണക്ടഡ് പാത്ത് എന്താണ്. ഇനി മൾട്ടിപ്ലി കണക്ടഡ് ഡൊമൈൻ എന്ന് പറഞ്ഞാല് സിംപ്ലി കണക്ടഡ് ഡൊമൈൻ അല്ലാത്ത എല്ലാ ഡൊമൈനെ നമ്മൾ എന്ത് പറയും, മൾട്ടിപ്ലി കണക്ടഡ് ഡൊമൈൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ സിമ്പിൾ കണക്ടഡ് പാത്ത് എന്ന് പറഞ്ഞാൽ എന്താ, കോയിൻസൈഡ് ചെയ്യാത്തുള്ള ക്ലോസ്ഡ് ലൂപ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, സിമ്പിൾ കണക്ടഡ് പാത്ത് എന്ന് പറയാ. സിംപ്ലി കണക്ടഡ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഡൊമൈനകത്തെ എല്ലാ പാത്തും അതിന്റെ ആ ഡൊമൈനിലുള്ള പോയിന്റ്സിനെ ഉൾക്കൊള്ളുന്നതായിരിക്കണം. അത്തരം അത്തരം ഡൊമൈൻസിനെയാണ് നമ്മൾ സിംപ്ലി കണക്ടഡ് ഡൊമൈൻസ് എന്ന് പറയാം. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്, ഇനി ഇവിടെ മുതലുള്ള സെക്ഷൻ ആട്ടോ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്നത്, കോണ്ടൂർ ഇന്റഗ്രൽ. കോണ്ടൂർ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആ ഒരു പേരെന്ന് പറഞ്ഞത്. ചില സമയത്ത് നമ്മൾ സിമ്പിൾ ക്ലോസ്ഡ് പാത്തിനെയാണ് നമ്മൾ ചില സമയത്ത് കോണ്ടൂർ ഇന്റഗ്രൽ എന്ന് കോണ്ടൂർ എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ കണക്ടഡ് പാത്തിനെയാണ് സിമ്പിൾ ക്ലോസ്ഡ് പാത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, ഒരു കോണ്ടൂർ എന്ന് പറയുന്നത്. അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പാത്ത്, സിമ്പിൾ ആയിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർസെക്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു സിമ്പിൾ ക്ലോസ്ഡ് പാത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, സിമ്പിൾ ക്ലോസ്ഡ് പാത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, കോണ്ടൂർ എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ ക്ലോസ്ഡ് പാത്തിനെയാണ് നമ്മൾ കോണ്ടൂർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സിമ്പിൾ ക്ലോസ്ഡ് പാത്തിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, അതിന്റെ ആ ഒരു പാത്തിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന അത്തരം ഇന്റഗ്രൽസിനെയാണ് നമ്മൾ
കോണ്ടൂർ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. ആ ഒരു ടേം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ, ആ ഒരു ടേം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. കോണ്ടൂർ ഇന്റഗ്രൽ, കോണ്ടൂർ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഒരു ഒരു കോണ്ടൂർ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ക്ലോസ്ഡ് പാത്ത്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർസെക്ട് ചെയ്യാതെയുള്ള ഒരു ക്ലോസ്ഡ്, ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ അറിയില്ല, കണക്ട് ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും എൻഡ് പോയിന്റും ഇനീഷ്യൽ പോയിന്റും കണക്ട് ചെയ്യുന്ന അത്തരം ഒരു ക്ലോസ്ഡ് പാത്തിന്, ഒരു ക്ലോസ്ഡ് ലൂപ്പിനെയാണ് നമ്മൾ കോണ്ടൂർ എന്ന് പറയുന്നത്. ആ ഒരു ക്ലോസ്ഡ് പാത്തിൽ നമ്മൾ ഒരു ഒരു ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഇന്റഗ്രൽസിനെ നമ്മൾ കോണ്ടൂർ ഇന്റഗ്രൽ എന്നും പറയും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോഷീസ് ഇന്റഗ്രൽ തിയറം. ഇമ്പോർട്ടന്റ് ആണ്, കോഷീസ് ഇന്റഗ്രൽ തിയറം ഉണ്ട്, കോഷീസ് ഇന്റഗ്രൽ ഫോർമുലയുണ്ട്, കൺഫ്യൂഷൻ ആകാൻ പാടില്ല. വളരെ സിമ്പിൾ ആണ്, ഇങ്ങനെ തിയറം ഒന്നും കാണുമ്പോൾ അത്ര വലിയ ബേർഡൻ ആയിട്ടുള്ളതൊന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കൺസെപ്റ്റ് ഒന്ന് മറന്ന് പിന്നെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രോബ്ലം പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് എന്താണ് ആ തിയറത്തിൽ പറയുന്നത് എന്നുള്ള കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ ഞാൻ വായിക്കാം തിയറം, കോഷീസ് ഇന്റഗ്രൽ തിയറം. If f of z is analytic in simply connected domain D, then for every simple closed path C in D, ഇന്റഗ്രൽ ഓവർ ക്ലോസ്ഡ് സി, ഇത് ഈ ചിഹ്നം ഇട്ടിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡ്, അതായത് സി എന്ന് പറഞ്ഞ കർവ് ക്ലോസ്ഡ് ആണ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ, ക്ലോസ്ഡ് പാത്ത് ആണ് എന്നുള്ള മീനിങ് ആണ്. ഇതാ ഇന്റഗ്രേഷന്റെ അകത്ത് ഇതാ ഇതുപോലെയുള്ള ഒരു ചിഹ്നം, ഒരു റൗണ്ട് സർക്കിൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്താ, ഈ സി എന്ന് പറഞ്ഞ പാത്ത് നമുക്ക് തന്നിരിക്കുന്ന കർവ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്, ക്ലോസ്ഡ് പാത്ത് ആണ് എന്നുള്ളത്, അതായത് ഒരു കോണ്ടൂർ ആണ് എന്നുള്ള മീനിങ് ആണ്. ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു സീറോ, അതായത് കോഷീസ് ഇന്റഗ്രൽ തിയറം പറയുന്നത് ഇത്രയേ ഉള്ളൂ. എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഈ ക്ലോസ്ഡ് ലൂപ്പിനകത്ത് നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ ഫുൾ അനലിറ്റിക് ആണ്, ആ ഒരു ക്ലോസ്ഡ് ലൂപ്പിനകത്ത് ഫുൾ അനലിറ്റിക് ആണെങ്കിൽ, അതായത് അതിനൊരു സിംഗുലാർ പോയിന്റ് ആ ക്ലോസ്ഡ് ലൂപ്പിന് ഇല്ലെങ്കിൽ, ക്ലോസ്ഡ് ലൂപ്പിനകത്ത് ഒരു സിംഗുലാർ പോയിന്റ് ഇല്ല, അത് ആ ഒരു ആ ഒരു ക്ലോസ്ഡ് പാത്തിനകത്ത് ഏതൊരു പോയിന്റ് എടുത്തു നോക്കിയാലും എല്ലാ പോയിന്റ്സിലും നമ്മുടെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് അനലിറ്റിക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ സി ആ ഒരു കർവില് ആ ക്ലോസ്ഡ് ലൂപ്പില് എഫ് ഓഫ് സെഡ് ഡി സെഡിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, സീറോ ആയിരിക്കും. ഇത്രേ പറയുന്നുള്ളൂ. അതായത് നമുക്കൊരു ക്ലോസ്ഡ് കർവില് നമുക്കൊരു ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ തന്നു, ഒരു ക്ലോസ്ഡ് കർവില് നമുക്കൊരു ഒരു ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ തന്നു. അപ്പൊ നമ്മൾ എന്താ നോക്കേണ്ടത്, ആ ഫംഗ്ഷൻ ആ ക്ലോസ്ഡ് ലൂപ്പില് ആ ക്ലോസ്ഡ് പാത്തില് ആ ഫംഗ്ഷൻ അനലിറ്റിക് ആണോ നോക്കുക, ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ അനലിറ്റിക് ആണോ നോക്കുക. ഏതെങ്കിലും ഒരു പോയിന്റിൽ അനലിറ്റിക് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോഷീസ് ഇന്റഗ്രൽ തിയറം യൂസ് ചെയ്യാൻ പറ്റില്ല. എല്ലാ പോയിന്റ്സിലും ആ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ, അതായത് ആ ഒരു ക്ലോസ്ഡ് ലൂപ്പിലെ എല്ലാ പോയിന്റ്സിലും നമ്മുടെ ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇന്റഗ്രൽ ഓവർ സി ആ ഒരു പാത്തില് നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഡയറക്റ്റ് നമുക്ക് എന്ത് പറയാം, അതിന്റെ വാല്യൂ ഈക്വൽ ടു സീറോ എന്ന് പറയാം. അതാണ് കോഷീസ് ഇന്റഗ്രൽ തിയറം പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? അതായത് നമുക്കൊരു ക്ലോസ്ഡ് ലൂപ്പ് തരും, ആ ലൂപ്പിനകത്ത് ഒരു ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ നോക്കേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എല്ലാ പോയിന്റ്സിലും ആ ഒരു ക്ലോസ്ഡ് ലൂപ്പിനകത്ത് എല്ലാ പോയിന്റ്സിലും അനലിറ്റിക് ആണോ, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, എല്ലാ പോയിന്റ്സിലും അനലിറ്റിക് ആണോ നോക്കുക. അതായത് ഏതെങ്കിലും ഒരു പോയിന്റ്സിൽ അതിന് സിംഗുലാരിറ്റി ഉണ്ടെങ്കിൽ അത് അനലിറ്റിക് ആവുമോ, ഒരു സിംഗുലാർ പോയിന്റ് അതിന് എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ അത് അനലിറ്റിക് ആന്ന് പറയാൻ പറ്റുമോ, പറ്റൂടോ? അതായത് നമുക്കൊരു ഫംഗ്ഷൻ തരുന്നു, ആ ഫംഗ്ഷൻ ഒരു സിംഗുലാർ പോയിന്റ് ഉണ്ട് നമ്മൾ കണ്ടുപിടിച്ചു, ആ സിംഗുലാർ പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു ക്ലോസ്ഡ് ലൂപ്പിന്റെ ഉള്ളിലാണെങ്കിൽ, ക്ലോസ്ഡ് ലൂപ്പിന്റെ ബൗണ്ടറിയിലോ അതിന്റെ ഉള്ളിലോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റൂല, അത് അനലിറ്റിക് ആന്ന് പറയാൻ പറ്റൂലല്ലോ. ഒരു സിംഗുലാർ പോയിന്റ് അതിനകത്തുണ്ട്, അപ്പൊ അത് അനലിറ്റിക് ആണോ, അല്ല, ആ കേസിൽ നമുക്ക് കോഷീസ് ഇന്റഗ്രൽ തിയറം യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ സിംഗുലാർ പോയിന്റ് ഉണ്ട്, പക്ഷെ ഈ ക്ലോസ്ഡ് ലൂപ്പിന് പുറത്താണെങ്കിൽ, ഓക്കെ, ക്ലോസ്ഡ് ലൂപ്പിന് പുറത്താണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, കുഴപ്പമില്ല, നമ്മുടെ ഈ ക്ലോസ്ഡ് ലൂപ്പിന് അകത്ത് എന്താണ്, ആ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്, ഒരു ഒരു സിംഗുലാരിറ്റി ഉണ്ട്, പക്ഷെ അതിന്റെ പുറത്താണുള്ളത്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എന്ത് പറയാം, ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു സീറോ എന്ന് തന്നെ പറയാം. അതായത് ഒരു നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷന് സിംഗുലാർ പോയിന്റ് ഉണ്ട്, അതായത് അനലിറ്റിക് അല്ല, പക്ഷെ ആ ഒരു പോയിന്റ്, ആ സിംഗുലാർ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്ലോസ്ഡ് ലൂപ്പിന് പുറത്താണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, കുഴപ്പമില്ല, ഇതിനകത്ത് എന്താണ്, ഈ നമ്മുടെ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്, അപ്പൊ കുഴപ്പമില്ല, നമുക്ക് ഡയറക്റ്റ് എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു സീറോ എന്ന് പറയാം, ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു സീറോ എന്ന് പറയാം. പക്ഷെ ഈ ഒരു ഇന്റഗ്രൽ, ഈ ഒരു സിംഗുലാരിറ്റി എന്ന് പറയുന്നത് ഈ ക്ലോസ്ഡ് ലൂപ്പിന് ഇൻസൈഡ് ആണ് വരുന്നതെങ്കിൽ, ക്ലോസ്ഡ് ലൂപ്പിന്റെ ബൗണ്ടറിയിലോ ഇൻസൈഡോ ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ആ ഒരു ഫംഗ്ഷൻ എല്ലായിടത്തും അനലിറ്റിക് ആന്ന് പറയാൻ പറ്റുമോ,
അനലിറ്റിസിറ്റി നഷ്ടപ്പെടുന്ന ഒരു സിംഗുലാർ പോയിന്റ് ഉണ്ട് അതിനകത്ത് അല്ലേ. അപ്പൊ നമുക്ക് ഈ ഒരു കോഷീസ് ഇന്റഗ്രൽ തിയറം യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഡയറക്റ്റ് സീറോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും കേട്ടോ. പ്രോബ്ലം എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കാം. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി സെഡ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ മൈനസ് 2z പ്ലസ് 1 ഡി സെഡ് വേർ സി ഈസ് എ സർക്കിൾ മോഡ് സെഡ് മൈനസ് 1 ഈക്വൽ ടു 1. ഓക്കെ, ഇന്റഗ്രൽ ഓവർ സി സെഡ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ മൈനസ് 2z പ്ലസ് 1 ഡി സെഡ് വേർ സി ഈ സർക്കിൾ മോഡ് സെഡ് മൈനസ് 1 ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള സർക്കിൾ, നമ്മുടെ ഒരു കർവ് എന്ന് പറയുന്നത് മോഡ് സെഡ് മൈനസ് 1 ഈക്വൽ ടു 1 എന്ന് പറയുന്നതാണ് നമ്മുടെ ക്ലോസ്ഡ് പാത്ത്. ഓക്കെ, അപ്പൊ മോഡ് സെഡ് മൈനസ് 1 ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഒരു സർക്കിൾ ആണ് അല്ലെ. സർക്കിൾ വിത്ത് സെന്റർ 1 ആൻഡ് റേഡിയസ് 1 അല്ലെ. മോഡ് സെഡ് മൈനസ് 1 ഈക്വൽ ടു 1 എന്ന് പറയുന്നത് വിച്ച് ഇസ് ദ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് സെന്റർ 1 ആൻഡ് റേഡിയസ് 1. ഓക്കെ, അപ്പൊ സെന്റർ 1 ഉം റേഡിയസ് 1 ഉം ആയിട്ടുള്ള ഒരു സർക്കിൾ ആണ് നമ്മുടെ ക്ലോസ്ഡ് ലൂപ്പ്, നമ്മുടെ കർവ് എന്ന് പറയുന്നത്. നമ്മുടെ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു, ഹിയർ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ മൈനസ് 2z പ്ലസ് 5. ഓക്കെ, അപ്പൊ ഇതിലെ സിംഗുലാരിറ്റി നഷ്ടപ്പെടുന്നത് എവിടെയാ? ഈ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ആകുമ്പോഴാണ് ഇതിന്റെ സിംഗുലാരിറ്റി നഷ്ടപ്പെടുന്നത് അല്ലെ. ഈ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്ത പോയിന്റ്സ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാല്, ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആകാത്ത കേസ് എപ്പോഴാ? ഈ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ആകുമ്പോഴാണ് അത് അനലിറ്റിക് അല്ലാതിരിക്കുക. ദാറ്റ് ഈസ് സെഡ് സ്ക്വയർ മൈനസ് 2z പ്ലസ് 5 ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് സെഡ് ഇസ് ഈക്വൽ ടു, വി നോ ദാറ്റ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെ. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നമുക്ക് എക്സ് കാണാനുള്ള ഫോർമുല അറിയാം, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഹിയർ സെഡ് സ്ക്വയർ മൈനസ് 2z പ്ലസ് 5 ഈക്വൽ ടു 0 ഇസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വിത്ത് വേരിയബിൾ സെഡ്. Therefore, z is equal to minus b plus or minus root of b square minus 4ac divided by 2a. Here, b equal to minus 2 and a equal to 1 and c equal to 5. Okay, substituting these values in this equation, which is equal to minus b. b equal to minus 2 plus or minus root of b equal to minus 2. Minus 2 the whole square equal to 4. Minus 4 into a equal to 1. 4 into 1 into a equal to 1, c equal to 5. 4 into 1 into 5, അല്ലെങ്കിൽ 4 into 5 into 1 divided by 2 into a equal to 1, 2 into 1. Okay, which is equal to 2 plus or minus root of 4 minus 4 into 5, 20 divided by 2, which is equal to 2 plus or minus root of 4 minus 20 is equal to minus 16 divided by 2. Okay, which is equal to 2 plus or minus root of minus 16. Root 16 is equal to 4. Root minus 16 is equal to 4i. Okay. Right. Alle, root minus 16 nu parayunnathu. Root minus 16 nu parayunnathu 4i alle. Minus 16 root inagathu minus varumba namukku i varille. Root minus 16 is equal to 4i divided by 2. Itrayum okay alledo. അല്ലേ? Yes. Yes. Okay. ടു കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ ടു ഔട്ട്സൈഡ് എടുക്കുമ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് ഓർ മൈനസ് 2i ഡിവൈഡഡ് ബൈ 2, 2 ആൻഡ് 2 ഗെറ്റ് ക്യാൻസൽഡ്, ദെൻ വിച്ച് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് 2i. ദെർഫോർ സെഡ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് 2i ആൻഡ് സെഡ് ഇസ് ഈക്വൽ ടു 1 മൈനസ് 2i ആർ ദി സിംഗുലാരിറ്റീസ്. Z is equal to 1 plus 2i and z is equal to 1 minus 2i are the singularities. Therefore, the function is not analytic at 1 plus 2i and 1 minus 2i. Right. Z is equal to 1 plus 2i and z is equal to 1 minus 2i are the singularities. Therefore, the function, the given function, z plus 3 divided by z square minus 2z divided by 5 is not analytic at z is equal to 1 plus 2i and z is equal to 1 minus 2i. Okay, our function, ഈ ഒരു പോയിന്റിലും എന്തല്ല? അനലിറ്റിക് അല്ല.
ഓക്കെ, അപ്പൊ സിംഗുലാരിറ്റീസ് കിട്ടി. അതായത് നമ്മുടെ ഫംഗ്ഷൻ ഈ രണ്ട് പോയിന്റിലും അനലിറ്റിക് അല്ല. അപ്പൊ നമ്മുടെ കോഷ്യസ് ഇന്റഗ്രൽ തിയറം പറയുന്നത് എന്താ, നമുക്ക് തന്നിരിക്കുന്ന കർവ്, നമുക്ക് തന്നിരിക്കുന്ന ക്ലോസ്ഡ് ലൂപ്പ്, ദാറ്റ് ഈസ് മോഡ് z മൈനസ് 1 ഈക്വൽ ടു 1, ദിസ് ഈസ് ദ ക്ലോസ്ഡ് പാത്ത് ഗിവൺ, വിച്ച് ഇസ് എ സർക്കിൾ വിത്ത് സെന്റർ 1 ആൻഡ് റേഡിയസ് 1, വിച്ച് ഇസ് മോഡ് z മൈനസ് 1 ഈക്വൽ ടു 1 ഈസ് എ സർക്കിൾ വിത്ത് സെന്റർ 1 ആൻഡ് റേഡിയസ് 1. Okay, the figure is like this. Okay, then we have to check that these singularities is lie inside or outside this curve. We have to check that these singularities, that z is equal to 1 plus 2i and z is equal to 1 minus 2i are lies inside or outside this curve. We have to check that. Okay. We know that 1 plus 2i is the point 1, 2. The coordinate points are 1, 2. 1 plus 2i means coordinates 1, 2. And 1 minus 2i is the point 1 minus 2. Okay. Then we know that these points 1, 2 is lies in this region. And 1 minus 2 is lies in this region. Okay. 1, 2 is lies in this region. And 1 minus 2 is lies in this region. These points are outside this circle. Okay, these points are outside this circle. Okay, these points lies outside this circle. Therefore, we know that we can say that the singularities are outside the circle. Therefore, the given function is analytic inside the circle and on the circle. Okay, അതായത് നമുക്ക് പറയാം ഈ രണ്ട് പോയിന്റ്സും ഈ രണ്ട് സിംഗുലാരിറ്റീസും എന്താണ്, ഈ നമുക്ക് തന്നിരിക്കുന്ന കർവിന്റെ, നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു പോയിന്റ്സ്, തന്നിരിക്കുന്ന ഈ ഒരു കർവിന്റെ, ക്ലോസ്ഡ് കർവിന്റെ പുറത്താണ് ഉള്ളത്. സിംഗുലാരിറ്റീസ് ഉണ്ട്, ഈ ഫംഗ്ഷൻ അനലിറ്റിക് അല്ല, ഈ ഒരു രണ്ട് റീജിയനിൽ അത് ഫംഗ്ഷൻ അനലിറ്റിക് അല്ല. പക്ഷെ നമുക്ക് എന്ത് പറയാം, ഈ രണ്ട് പോയിന്റ്സും എന്താണ്, നമ്മുടെ ഈ ഒരു ക്ലോസ്ഡ് ലൂപ്പിന്റെ അകത്തും അല്ല, ഈ ഒരു ക്ലോസ്ഡ് ലൂപ്പിന്റെ ഈ ഒരു ബൗണ്ടറിയിലും അല്ല, ഇതിന്റെ പുറത്താണ്. അപ്പൊ പുറത്തായതുകൊണ്ട് നമുക്ക് മൈൻഡ് ചെയ്യേണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇതിന്റെ അകത്തും ഇതിന്റെ ഈ ഒരു ഓൺ ദി സർക്കിളും എന്താന്ന് പറയാം, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫംഗ്ഷൻ അനലിറ്റിക് ആയതുകൊണ്ട്, ഈ ഒരു റീജിയനിൽ അനലിറ്റിക് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് കോഷീസ് തിയറം വെച്ചിട്ട് എന്ത് പറയാം, ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് ഇന്റഗ്രൽ ഓവർ സി സെഡ് പ്ലസ് 3, നമുക്ക് ഗിവൺ ഫംഗ്ഷൻ സെഡ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ മൈനസ് 2z പ്ലസ് 5 ഡി സെഡ് ഈക്വൽ ടു 0. Clear? Yes, miss. മനസ്സിലായോ? എനി ഡൗട്ട്? ഓക്കെ, നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്, ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി z plus 3 divided by z square minus 2z plus 5 dz. This is our function. Okay, z plus 3 divided by z square minus 2z plus 5 is our function f of z. F of z dz. F of z is equal to z plus 3 divided by z square minus 2z plus 5 dz. ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. നമ്മൾ സാധാരണ ഇതുപോലെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ കോഷീസ് ഇന്റഗ്രൽ തിയറം പറയുന്നത് ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിരിക്കുന്ന സി എന്ന് പറയുന്നത് എന്താ, സർക്കിൾ ആണ്. ഈ ഒരു സർക്കിൾ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ ഒരു സർക്കിളിന് അകത്ത് ഈ ഒരു ഫംഗ്ഷൻ, നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ, ഈ ഒരു തന്നിരിക്കുന്ന ഈ ഒരു സർക്കിളിനകത്ത് അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഒരു കർവിനകത്ത് നമ്മുടെ ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ, അതായത് അതിനകത്ത് അതിനൊരു സിംഗുലാർ പോയിന്റ് ഇല്ലെങ്കിൽ, അനലിറ്റിക് ആണെന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു കർവിനകത്തോ അതിന്റെ ബൗണ്ടറിയിലോ അതിനൊരു സിംഗുലാർ പോയിന്റ് ഇല്ല എന്നല്ലേ അർത്ഥം. ആ ഒരു സിംഗുലാർ പോയിന്റ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡയറക്റ്റ് നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഫംഗ്ഷൻ ഇന്റഗ്രൽ ഓവർ സി സെഡ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ മൈനസ് 2z പ്ലസ് 5 dz എന്ന് പറയുന്നത് ഈക്വൽ ടു 0 എന്ന് ഡയറക്റ്റ് പറയാം. അതാ കോഷീസ് ഇന്റഗ്രൽ തിയറം പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ എന്താ നോക്കേണ്ടത്, ഈ സെഡ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ മൈനസ് 2z പ്ലസ് 5 എന്ന് പറയുന്നത് അനലിറ്റിക് ആണോ, ഈ ഒരു സി എന്ന് പറയുന്ന നമുക്ക് തന്നിരിക്കുന്ന കർവിൽ മുഴുവൻ ഇത് അനലിറ്റിക് ആണോ എന്ന് നോക്കുക. അനലിറ്റിക് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡയറക്റ്റ് ഇത് ഈക്വൽ ടു 0 എന്ന് പറയാം. അപ്പൊ അതാണ് നമുക്ക് നോക്കുന്നത്. ഇത് അനലിറ്റിക് ആണോ നോക്കാൻ വേണ്ടിയിട്ട് എന്താ നോക്കേണ്ടത്, ഈ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണോ നോക്കണമെങ്കിൽ ഇതിന്റെ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 കൊടുക്കുക അല്ലെ. ഇതിന്റെ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 കൊടുക്കുമ്പോഴാണ് നമുക്ക് അനലിറ്റിക് അല്ലാത്ത പോയിന്റ്സ് കിട്ടുക.
അല്ലെ, ഡിനോമിനേറ്റർ ഈക്വൽ ടു സീറോ കൊടുക്കുമ്പോഴാണ് അതിന്റെ സിംഗുലാർ പോയിന്റ് കിട്ടുക. സിംഗുലാർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, അനലിറ്റിക് ആകാത്ത പോയിന്റ്സ്. അത് ഏതൊക്കെ പോയിന്റ്സിലാണോ അത് അനലിറ്റിസിറ്റി അതിന്റെ നഷ്ടപ്പെടുന്നത്, ആ പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിക്കുക. അതായത് സെഡ് സ്ക്വയർ മൈനസ് ടു സെഡ് പ്ലസ് ഫൈവ് ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കുമ്പോഴാണ്, അതായത് ഡിനോമിനേറ്റർ ഈക്വൽ ടു സീറോ കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ സിംഗുലാർ പോയിന്റ്സ് കിട്ടുന്നത്. ആ സിംഗുലാർ പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇൻസൈഡ് ആണെങ്കിൽ, അത് നമുക്ക് തന്നിരിക്കുന്ന കർവിന് ഉള്ളിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഓ അവിടെ, അതായത് ആ ഒരു കർവിനകത്ത് ഒരു ഏതോ ഒരു പോയിന്റിൽ, ഈ ഒരു പോയിന്റ്സിൽ അതിന്റെ അനലിറ്റിസിറ്റി നഷ്ടപ്പെടുന്നുണ്ട്, അനലിറ്റിക് അല്ലാതാകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ തിയറം ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മളോട് തിയറം പറയുന്നത് എന്താ, എല്ലാ പോയിന്റ്സിലും അനലിറ്റിക് ആണെങ്കിൽ, നമുക്ക് തന്നിരിക്കുന്ന കർവിൽ എല്ലാ പോയിന്റ്സിലും അനലിറ്റിക് ആണെങ്കിൽ ഡയറക്ട് ഈക്വൽ ടു സീറോ എന്ന് നിങ്ങൾ കൊടുത്തോ, അതിന്റെ വാല്യൂ എന്ത് ചെയ്താലും ഡയറക്ട് ഈക്വൽ ടു സീറോ ആയിരിക്കും. അപ്പൊ ആ പോയിന്റ്സ് നമുക്ക് സിംഗുലാർ പോയിന്റ് കിട്ടുന്നത് ഈ നമുക്ക് തന്നിരിക്കുന്ന ഈ കർവിന്റെ പുറത്താണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അത് നമുക്ക് തന്നിരിക്കുന്ന റീജിയന്റെ പുറത്താണല്ലോ, എന്നാലും കുഴപ്പമില്ല. ഈ അകത്ത് എല്ലാ റീജിയനിലും എന്താണ്, അനലിറ്റിക് ആണല്ലോ. അകത്തുള്ള എല്ലാ പോയിന്റ്സിലും അനലിറ്റിക് ആണ്, പുറത്തുള്ള പോയിന്റ്സ് നമുക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് പറയാം അകത്തുള്ള എല്ലാ പോയിന്റ്സിലും അനലിറ്റിക് ആണ്, അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കാം. അപ്പൊ നമ്മൾക്ക് ഉദ്ദേശം എന്താ, നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ സിംഗുലാർ പോയിന്റ് കിട്ടുന്നത് നമ്മുടെ തന്നിരിക്കുന്ന ലൂപ്പിന്റെ അകത്താണോ പുറത്താണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? സിമ്പിൾ ആണേ, സിമ്പിൾ ആണേ, ആ കൺസെപ്റ്റ് മനസ്സിലായ സിമ്പിൾ ആണേ. മനസ്സിലായോ? എടോ പറയടോ, മനസ്സിലാവുന്നുണ്ടോ? സിംഗുലാരിറ്റി നമ്മൾ സിംഗുലാർ പോയിന്റ്സ് കണ്ടുപിടിക്കുകയാണ്. സിംഗുലാർ പോയിന്റ്സ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ഈക്വൽ ടു സീറോ കൊടുക്കുക. അതായത് ഡിനോമിനേറ്റർ ഈക്വൽ ടു സീറോ കൊടുക്കുമ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്താ, മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡഡ് ബൈ ടു എ. അപ്പൊ ഇവിടെ സെഡ് വേരിയബിൾ ആയതുകൊണ്ട് സെഡ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡഡ് ബൈ ടു എ. എ എന്ന് പറയുന്നത് ഫസ്റ്റ് ഈ ടേമിന്റെ കോഎഫിഷ്യന്റും, ബി എന്ന് പറയുന്നത് ഈ ടേമിന്റെ കോഎഫിഷ്യന്റും, സി എന്ന് പറയുന്നത് ഈ കോൺസ്റ്റന്റും ആണ് ഇതിൽ എ ബി സി എന്ന് പറയുന്നത്. അതൊക്കെ അറിയാലോ, നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചതല്ലേ. അപ്പൊ ഇതിൽ ഡയറക്റ്റ് എ ബി സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി എന്ന് പറയുന്നത് മൈനസ് ടു ആണ്. അപ്പൊ ഇവിടെ ഇക്വേഷനിൽ ഒരു മൈനസ് ടു ഉണ്ട്, അല്ല ഇക്വേഷനിൽ ഒരു മൈനസ് ഉണ്ട്, ബി എന്ന് പറയുന്നത് മൈനസ് ടു ആണ്. പിന്നെ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമുക്ക് കിട്ടുന്നത് എന്താ, ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് സിക്സ്റ്റീൻ ഡിവൈഡഡ് ബൈ ടു. ദാറ്റ് ഈസ് ഈക്വൽ ടു ടു പ്ലസ് ഓർ മൈനസ് മൈനസ് സിക്സ്റ്റീൻ. റൂട്ട് മൈനസ് സിക്സ്റ്റീന്റെ വാല്യൂ എന്താ, ഫോർ ഐ ആണ്. റൂട്ട് സിക്സ്റ്റീൻ ആണെങ്കിൽ ഫോർ ആയിരിക്കും, റൂട്ട് മൈനസ് സിക്സ്റ്റീൻ ആയതുകൊണ്ട് ഫോറിന്റെ കൂടെ ഒരു ഐയും കൂടെ വരും, റൂട്ടിനകത്ത് മൈനസ് വന്നുകൊണ്ട്. ഡിവൈഡഡ് ബൈ ടു. അപ്പൊ ടു ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ടു ഇൻറ്റു വൺ പ്ലസ് ഓർ മൈനസ് ടു ഐ ഡിവൈഡഡ് ബൈ ടു. ദെൻ ടു ആൻഡ് ടു ഗെറ്റ് ക്യാൻസൽഡ്, ദെൻ വാട്ട് ഇസ് വിച്ച് ഇസ് ഈക്വൽ ടു വൺ പ്ലസ് ഓർ മൈനസ് ടു ഐ. That is z is equal to 1 plus 2y and z is equal to 1 minus 2y are the singularities. അപ്പോൾ നമുക്ക് രണ്ട് സിംഗുലാർ പോയിന്റ്സ് കിട്ടി. അതായത് ഈ ഫംഗ്ഷൻ, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈ രണ്ട് പോയിന്റിലും അനലിറ്റിക് അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താ, ഈ രണ്ട് പോയിന്റ്സും ഇതിനകത്താണോ ഇതിന് പുറത്താണോ നോക്കേണ്ടത്. ഇതിനകത്താണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താ പറയാ, ഈ ഒരു നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ, അപ്പൊ ഈ രണ്ട് പോയിന്റിലും അത് അനലിറ്റിക് അല്ല. അപ്പൊ ഈ ഒരു തന്നിരിക്കുന്ന മുഴുവൻ ഈ ഒരു കർവിന്റെ ഉള്ളിൽ ഇത് അനലിറ്റിസിറ്റി അതിന്റെ നഷ്ടപ്പെടുന്നുണ്ട്, മുഴുവൻ റീജിയനിലും അത് അനലിറ്റിക് അല്ല, ഹോൾ അനലിറ്റിക് അല്ല എന്ന് പറയാം. പക്ഷെ ഈ രണ്ട് പോയിന്റും ഇത് ഈ ഒരു കർവിന് പുറത്താണെങ്കിലോ നമുക്ക് എന്ത് പറയാം, ആ കുഴപ്പമില്ല, ഇത് പുറത്താണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റീജിയനില് ഫുൾ അനലിറ്റിക് ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു റീജിയനില് ഫുൾ അനലിറ്റിക് ആണ്. ഈ അനലിറ്റിസിറ്റി നഷ്ടപ്പെടുന്ന രണ്ട് പോയിന്റ്സും ഇതിന്റെ പുറത്താണുള്ളത്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മുടെ ഈ ഉള്ളിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ റീജിയന്റെ ഉള്ളിൽ എന്താണ്, അനലിറ്റിക് ആണ്, മുഴുവൻ അനലിറ്റിക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് പറയാം എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു സീറോ എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ വൺ പ്ലസ് ടു ഐയും വൺ മൈനസ് ടു ഐയും ഇതിന് പുറത്താണോ അകത്താണോ എന്നുള്ളതാണ്. വൺ പ്ലസ് ടു ഐ ആൻഡ് വൺ മൈനസ് ടു ഐ ലൈസ് ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദി സർക്കിൾ. We have to check that 1 plus 2i and 1 minus 2i are inside or outside the circle. Okay. 1 plus 2i means the ordered pair 1, 2. And 1 minus 2i means ordered pair 1 minus 2. Real axis, alle, real axis ile 1, imaginary axis ile 2. Real axis ile 1, imaginary axis ile minus 2. ഇതാണ് പോയിന്റ്സ്. അപ്പൊ വൺ ടു എന്ന് പറയുന്ന പോയിന്റ്സ് ഏകദേശം ഇതാ ഇതാ വണ്ണും ഇമാജിനറി ആക്സിസിൽ ടു ആയത് ഏകദേശം ഈ ഒരു സ്പേസിലാണ് വരിക. വൺ മൈനസ് ടു എന്ന് പറയുന്ന പോയിന്റ് ഏകദേശം ഇതാ ഇവിടെ വരും. വണ് റിയൽ ആക്സിസിൽ വണ്ണും ഇമാജിനറി ആക്സിസിൽ മൈനസ് ടു ഈ ഒരു റീജിയനിലാണ് വരിക, ഈ ഒരു പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സർക്കിൾ എന്ന് പറയുന്നത് വൺ റേഡിയസും വൺ സർക്കിളും വൺ സെന്ററും ആയിട്ടുള്ള സർക്കിൾ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. മോഡ് സെഡ് മൈനസ് വൺ ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞാൽ എന്താ, വൺ സെന്ററും വൺ റേഡിയസും ആയിട്ടുള്ള ഒരു വൺ റേഡിയസ് ഉള്ള സർക്കിൾ.
അതായത് വണ്ണ് എന്ന് പറയുന്നത് റിലാക്സസിന് വണ്ണ് റേഡിയസും വണ്ണ് സെന്ററും വൺ റേഡിയസും ആയിട്ടുള്ള ഒരു സർക്കിൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഇതുപോലെ ഉണ്ടാകുക അല്ലെ. ഇതിവിടെ ഇതായിരിക്കും ടു എന്ന് പറയുന്ന പോയിന്റ്, ഇത് സീറോ എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും, ഇത് വൺ എന്ന് പറയുന്ന പോയിന്റ്, ഇത് മൈനസ് വൺ. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ സർക്കിൾ ഉണ്ടാവുക. അപ്പൊ ഈ സർക്കിളിന്റെ പുറത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ള രണ്ട് സിംഗുലാരിറ്റീസും അല്ലെ. ഈ നമുക്ക് കിട്ടിയിട്ടുള്ള രണ്ട് സിംഗുലാരിറ്റീസ് എന്ന് പറയുന്നതും ഈ രണ്ട് സർക്കിൾ ഈ ഒരു സർക്കിളിന്റെ പുറത്താണ് ഉള്ളത്. അപ്പൊ പുറത്ത് ഔട്ട്സൈഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ബാക്കി ഇതാണ് ഇതിന് ഈ ഒരു ഫംഗ്ഷന് മൊത്തം സിംഗുലാരിറ്റി എന്ന് പറയുന്നത് ഈ രണ്ട് പോയിന്റേ വരുന്നുള്ളൂ. ഈ രണ്ട് പോയിന്റും ഈ ഒരു സർക്കിളിന്റെ പുറത്താണുള്ളത്. അപ്പൊ ഈ ഒരു ഈ ഒരു സർക്കിളും സർക്കിളിലും അതിന്റെ അകത്തും നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്, അനലിറ്റിക് ആണ്. അതിനുള്ളിലൊന്നും ഒരു പോയിന്റിലും അതിന്റെ അനലിറ്റിസിറ്റി നഷ്ടപ്പെടുന്നില്ല. ആ ഒരു ഫംഗ്ഷൻ ഈ ഒരു റീജിയനിൽ ഈ ഒരു അകത്തും ഇതിന്റെ ഈ ഒരു ബൗണ്ടറിയിലും അകത്തും ഒന്നും അതിനൊരു സിംഗുലാർ പോയിന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, അത് മുഴുവൻ അനലിറ്റിക് ആണെന്നല്ല അർത്ഥം. ഈ ഒരു റീജിയനിൽ മുഴുവൻ നമ്മുടെ ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന് അർത്ഥം. അപ്പൊ അനലിറ്റിക് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ബൈ കോഷീസ് തിയറം. അങ്ങനെ മുഴുവൻ നമുക്ക് തന്നിരിക്കുന്ന സിയിൽ മുഴുവൻ നമ്മുടെ ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ ഇവിടെ കോഷീസ് തിയറം പറയുന്നത് എന്താ, ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു സീറോ. അതായത് ഇന്റഗ്രൽ ഓവർ സി നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് സെഡിനെ സെഡ് പ്ലസ് ത്രീ ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ മൈനസ് ടു സെഡ് പ്ലസ് ഫൈവ് ഡി സെഡ് ഈക്വൽ ടു അതിന്റെ വാല്യൂ സീറോ ആയിരിക്കും. നമുക്ക് വാല്യൂ എത്ര കിട്ടിയത്, അതിന്റെ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് വാല്യൂ എത്ര കിട്ടിയ, സീറോ ആണ് കിട്ടിയത്. മനസ്സിലായോ? നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി സെഡ് സ്ക്വയർ മൈനസ് സെഡ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് വൺ, സി ഈസ് ദി സർക്കിൾ മോഡ് സെഡ് ഈക്വൽ ടു വൺ ബൈ ടു. മോഡ് സെഡ് ഈക്വൽ ടു വൺ ബൈ ടു എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് സർക്കിൾ ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. എന്താ, സെന്റർ സീറോ ആയിട്ടുള്ളത് അല്ലെ, സെഡ് മൈനസ് സീറോ ആണ്, ഇതാണ് സെഡ് എന്ന് പറയുന്നത്. അപ്പൊ സെന്റർ സീറോയും വൺ ബൈ ടു റേഡിയസും ഉള്ള സർക്കിൾ ആണ് നമ്മുടെ ഒരു കർവ്, നമ്മുടെ ഒരു പാത്ത് എന്ന് പറയുന്നത്. ആ ഒരു പാത്തിനകത്ത് ഈ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ, ആ ഒരു പാത്തിനകത്ത് ഇതിന്റെ ഒരു സിംഗുലാർ പോയിന്റ് ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതിന്റെ വാല്യൂ എന്ത് പറയാം, ഈക്വൽ ടു സീറോ എന്ന് പറയാം. ഇനി ആ ഒരു പാത്തിനകത്ത് ഇതിന്റെ ഇതിന്റെ സിംഗുലാരിറ്റി ഇതിന്റെ ഒരു സിംഗുലാർ പോയിന്റ് ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ സിംഗുലാർ പോയിന്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, അതായത് ഇതിന് അനലിറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് സിംഗുലാർ പോയിന്റ്സ് കണ്ടുപിടിക്കാം. സിംഗുലാർ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്യുക, ഡിനോമിനേറ്റർ ഈക്വൽ ടു സീറോ, സെഡ് മൈനസ് വൺ ഈക്വൽ ടു സീറോ, വിച്ച് ഇംപ്ലൈസ് സെഡ് ഈസ് ഈക്വൽ ടു വൺ ഈസ് ദി സിംഗുലാരിറ്റി. അപ്പൊ സെഡ് ഈക്വൽ ടു വൺ എന്ന് പറയുന്ന പോയിന്റിലാണ്, വൺ എന്ന് പറയുന്ന പോയിന്റിലാണ് ഇതിന്റെ സിംഗുലാരിറ്റി ഉണ്ടാവുന്നത്, അതായത് ഇതിന്റെ അനലിറ്റിസിറ്റി നഷ്ടപ്പെടുന്നത്. ഇത് അനലിറ്റിക് ഈ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാതാകുന്നത് ഏത് പോയിന്റിലാണ്, സെഡ് ഈക്വൽ ടു വൺ എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആയിരിക്കില്ല. ഓക്കെ, അനലിറ്റിക് ആയിരിക്കില്ല. പക്ഷെ എന്ത് പറയാം നമുക്ക്, ഈ ഒരു പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന സർക്കിൾ എന്ന് പറയുന്നത് ഇതാ, മോഡ് സെഡ് ഈക്വൽ ടു വൺ ബൈ ടു, സെന്റർ സീറോയും വൺ ബൈ ടു റേഡിയസും ഉള്ള സർക്കിളിനകത്ത് നമുക്ക് ഈ ഒരു പോയിന്റ് ഉണ്ടോ നോക്കിയാൽ മതി. ഇത് ഈ ഒരു സർക്കിളിനകത്താണോ പുറത്താണോ നോക്കിയാൽ മതി. ഇനി അകത്തല്ലെങ്കിൽ, ഇതിന് പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, കുഴപ്പമില്ല, നമ്മുടെ ഈ ഒരു സർക്കിളിന് അത് ബാധിക്കുന്നില്ല. ആ ഒരു സിംഗുലാർ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന റീജിയനിലല്ല. അതുകൊണ്ട് എന്താ പറയാ, നമുക്ക് ഡയറക്റ്റ് ഈക്വൽ ടു നമ്മുടെ നമുക്ക് തന്നിരിക്കുന്ന റീജിയനിലെല്ലാം അനലിറ്റിക് ആണ്. അപ്പൊ ഡയറക്റ്റ് സീറോ എന്ന് പറയാം. ഇനി അകത്താണെങ്കിലാണ് പ്രശ്നമുള്ളൂ. അപ്പൊ ഇത് അകത്താണോ പുറത്താണോ എന്നുള്ളതാണ് നോക്കുന്നത്. ഈ സെഡ് ഈക്വൽ ടു വൺ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് തന്നിരിക്കുന്ന ഈ സിയുടെ അകത്താണോ പുറത്താണോ എന്നുള്ളത്. പുറത്താണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് പറയാം, ഈക്വൽ ടു സീറോ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതാണ് നമ്മുടെ സർക്കിൾ. മോഡ് സെഡ് ഈക്വൽ ടു വൺ ബൈ ടു ഈസ് എ സർക്കിൾ വിത്ത് സെന്റർ സീറോ സീറോ ആൻഡ് റേഡിയസ് വൺ ബൈ ടു. ഏകദേശം ഈ ഒരു രൂപത്തിലാണ് വരിക. അപ്പൊ വൺ എന്ന് പറയുന്ന പോയിന്റ് ഏകദേശം ഇവിടെ അല്ലേ വരിക. വൺ എന്ന് പറയുന്ന പോയിന്റ് സെഡ് ഈക്വൽ ടു വൺ എന്ന് പറയുന്നത് റിയൽ ആക്സിസിൽ വൺ എന്ന് പറയുന്ന പോയിന്റാ. സെഡ് ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞാൽ എന്താ, റിയൽ പാർട്ട് വൺ ആയിട്ടുള്ള ഒരു പോയിന്റ് ഇതാ, ഇവിടെയാ വരിക. റിയൽ പാർട്ട് വണ്ണും ഇമാജിനറി പാർട്ട് സീറോയും, വൺ സീറോ എന്ന് പറയുന്ന പോയിന്റ് ഇതാ, ഇവിടെ വരിക. ഇതെന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന സർക്കിളിന്റെ പുറത്തുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ അതിനർത്ഥം എന്താ, സിംഗുലാർ പോയിന്റ് ഉണ്ട്, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന് സിംഗുലാർ പോയിന്റ് ഉണ്ട്, പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു കർവിനകത്തല്ല ആ സിംഗുലാർ പോയിന്റ് വരുന്നത്. ഈ കർവിന്റെ പുറത്ത് ഈ ഒരു ബൗണ്ടറിയിലും അല്ല, ഇതിനകത്തും അല്ല, ഇതിന്റെ പുറത്താണ് വരുന്നത്. പുറത്ത് വരുന്നോണ്ട് കുഴപ്പമില്ല, നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു റീജിയനിലും ഇതിനകത്ത് നമ്മുടെ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. എല്ലാ പോയിന്റ്സ് ഏതൊരു പോയിന്റ് എടുത്താലും നമുക്ക് അനലിറ്റിക് ആണ്. അനലിറ്റിസിറ്റി നഷ്ടപ്പെടുന്നത് ഈ ഒരു പോയിന്റിലാണ്, അത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്, നമ്മുടെ നമ്മുടെ റീജിയന്റെ പുറത്താണ്. അപ്പം ഈ ഒരു റീജിയനിൽ മുഴുവൻ അനലിറ്റിക് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് കോഷീസ് ഇന്റഗ്രൽ തിയറം യൂസ് ചെയ്തിട്ട് എന്ത് പറയാം, ബൈ കോഷീസ് ഇന്റഗ്രൽ തിയറം ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു സീറോ, അതായത് ഇന്റഗ്രൽ ഓവർ സി ദ ഗിവൺ ഫംഗ്ഷൻ സെഡ് സ്ക്വയർ മൈനസ് സെഡ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് വൺ ഡി സെഡ് ഈക്വൽ ടു സീറോ. Clear? Is it clear?
അതായത് ഫസ്റ്റ് മുതൽ പറയണോ? ഓക്കെ, ഫസ്റ്റ് മുതൽ പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ ഇതാണ്. ഈ ഫംഗ്ഷൻ ഇത് ഈ ഫംഗ്ഷന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഈ ഒരു ഇതിന്റെ ഫംഗ്ഷൻ ഇതാണ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു സർക്കിൾ ആണ് അല്ലെ, മോഡ് സെഡ് ഈക്വൽ ടു 1/2 എന്ന് പറയുന്ന സർക്കിൾ എങ്ങനെയാ ഉണ്ടാവാന്ന് അറിയില്ലേ. അതായത് സെന്റർ സീറോയും റേഡിയസ് 1/2, 1/2 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. സെന്റർ സീറോയും 1/2 റേഡിയസ് ഉള്ളത് ഒരു സർക്കിൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഫംഗ്ഷന്റെ ഇത് ഈ ഒരു ഫംഗ്ഷൻ ഈ ഒരു സർക്കിളിൽ മുഴുവൻ അനലറ്റിക് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ഒരു സർക്കിളിൽ മുഴുവൻ ഇത് അനലറ്റിക് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതിന്റെ വാല്യൂ സീറോ ആയിരിക്കും എന്ന് പറയാം. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫംഗ്ഷൻ ഈ ഒരു റീജിയനിൽ മുഴുവൻ അനലറ്റിക് ആണോ, ഇതിന് എവിടെയെങ്കിലും സിംഗുലാർ പോയിന്റ് ഉണ്ടോ, ഈ ഒരു റീജിയനോ ഈ റീജിയനകത്തോ ഇതിന് സിംഗുലാർ പോയിന്റ് ഉണ്ടോന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു നമുക്ക് സിംഗുലാർ പോയിന്റ് കണ്ടുപിടിക്കാൻ അറിയാം. ഡിനോമിനേറ്റർ ഈക്വൽ ടു സീറോ കൊടുത്താൽ മതി. സെഡ് മൈനസ് 1 ഈക്വൽ ടു സീറോ കൊടുത്താൽ സെഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ ഈ ഒരു ഫംഗ്ഷന്റെ സിംഗുലാരിറ്റി നഷ്ടപ്പെടും, സോറി അനലറ്റിസിറ്റി നഷ്ടപ്പെടും. അതായത് ഈ സെഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഒരു ഫംഗ്ഷൻ അനലറ്റിക് അല്ല. അപ്പൊ നമുക്ക് നമുക്കറിയേണ്ടത് എന്താ, നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു റീജിയന്റെ അകത്താണോ ഈ 1 എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്, ഇതിന് പുറത്താണോ ഈ ഒരു 1 എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. ഇതിനകത്താണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഈ 1 എന്ന് പറയുന്ന പോയിന്റ് ഇതിനകത്താണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ, ഇത് ഇതിനകത്ത് മുഴുവൻ ഇത് അനലറ്റിക്കാന്ന് പറയാൻ പറ്റുമോ, നമ്മുടെ ഫംഗ്ഷൻ അനലറ്റിക്കാന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഇതിന്റെ അകത്താ വരുന്നെങ്കിൽ, അതായത് ഈ ഒരു 1 എന്ന് പറയുന്ന പോയിന്റ് ഇതിനകത്ത് വരികയാണെങ്കിൽ നമുക്ക് ഇത് മൊത്തം ഈ ഒരു ഈ റീജിയനിൽ മൊത്തം ഇത് അനലറ്റിക്കാന്ന് പറയാൻ പറ്റുമില്ല. ഇവിടെ ഒരു അനലറ്റിക് നഷ്ടപ്പെടുന്ന ഒരു പോയിന്റ് ഉണ്ട് അല്ലേ. പക്ഷെ നമുക്ക് ഈ ഒരു പോയിന്റ് ഇതിന് പുറത്താണെങ്കിലോ നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ബാധിക്കുന്നില്ല. കാരണം എന്താ, നമുക്ക് തന്നിരിക്കുന്ന ഈ റീജിയന്റെ അകത്തൊന്നും ഈ അനലറ്റിസിറ്റി നഷ്ടപ്പെടുന്നില്ല, എല്ലാ പോയിന്റ്സിലും അനലറ്റിക് ആണ്. അനലറ്റിസിറ്റി നഷ്ടപ്പെടുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ പുറത്താണുള്ളത്. പുറത്തുള്ളതുകൊണ്ട് നമ്മൾ ബാധിക്കുന്നില്ല, അകത്താണെങ്കിലാണ് നമുക്ക് പ്രശ്നമുള്ളൂ. അപ്പൊ ഈ ഒരു ബൗണ്ടറിക്ക് അകത്താണോ വരുന്നത് ഇതിന് പുറത്താണോ വരുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. 1 എന്ന് പറയുന്നത് ഈ ഒരു സർക്കിളിന് പുറത്താണോ അകത്താണോ. അപ്പൊ 1 എന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾക്കറിയാം, 1 എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 1, 0 എന്ന് പറയുന്ന പോയിന്റ് ആണ് 1 എന്ന് പറയുന്നത്. റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ 1, അതായത് റിയൽ ആക്സിസിൽ 1 എന്ന് പറയുന്ന പോയിന്റ്. ഇമാജിനറി ആക്സിസിൽ 1+0i ആണ് 1 എന്ന് പറയുന്നത്. അല്ലെ, സെഡ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ 1+0i. അപ്പൊ 1, 0 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഈ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു സർക്കിളിന്റെ പുറത്ത് ഔട്ട്സൈഡ് ആണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു സിംഗുലാർ പോയിന്റ് മാത്രമേ ഉള്ളൂ. ഈ ഒരു നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന് ഒരു സിംഗുലാർ പോയിന്റ് മാത്രമേ ഉള്ളൂ. ആ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന റീജിയന്റെ പുറത്താണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന റീജിയൻ അകത്ത് മുഴുവൻ എന്താണ്, നമ്മുടെ ഫംഗ്ഷൻ അനലറ്റിക് ആണ്. ഒരു പോയിന്റും ഇല്ല, അനലറ്റിസിറ്റി നഷ്ടപ്പെടുന്ന ഒരു പോയിന്റും ഇല്ല. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന റീജിയനിൽ മൊത്തം അനലറ്റിക് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് നമുക്ക് പറയാം, നമുക്ക് തന്നിരിക്കുന്ന സിയിൽ നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ dz ഈക്വൽ ടു അതിന്റെ ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 എന്ന് നമുക്ക് ഡയറക്റ്റ് പറയാം. അത്രേ ഉള്ളൂ. മനസ്സിലായോ? മനസ്സിലായോ? അനലിറ്റിക് ആവുമ്പോ ആ ഇന്റഗ്രൽ സീറോ ആവുമോ? ആ മുഴുവൻ റീജിയൻ നമുക്ക് തന്നിരിക്കുന്ന ഈ സി എന്ന് പറയുന്ന കർവിൽ മുഴുവൻ അനലറ്റിക് ആണെങ്കിൽ, ഒരു പോയിന്റിലും അനലറ്റിസിറ്റി നഷ്ടപ്പെടുന്നില്ല എന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡയറക്റ്റ് ഈക്വൽ ടു 0. ഫുൾ അനലറ്റിക് ആണെങ്കിൽ, അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരു അനലറ്റിസിറ്റി നഷ്ടപ്പെടുന്ന ഒരു പോയിന്റ് നമുക്ക് തന്നിരിക്കുന്ന റീജിയനിൽ ഇല്ല എങ്കിൽ നമുക്ക് ഡയറക്റ്റ് അതിന്റെ വാല്യൂ 0 എന്ന് പറയാം. പക്ഷെ നമുക്ക് അനലിറ്റിസിറ്റി നഷ്ടപ്പെടുന്ന ഒരു പോയിന്റ് കിട്ടുന്നുണ്ട്. 1 = z = 1 എന്ന് പറയുന്ന പോയിന്റിൽ അനലിറ്റിക് അല്ല നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ എന്താ, അതായത് സിംഗുലാർ പോയിന്റ് ആണ് അനലിറ്റിക് അല്ലാത്ത പോയിന്റ്, സിംഗുലാർ പോയിന്റ് സിംഗുലാരിറ്റി കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്കത് ബാധിക്കുന്നില്ല. കാരണം എന്താ, നമുക്ക് തന്നിരിക്കുന്ന ഈ കർവിന്റെ അകത്ത് വരുന്നില്ല ഈ 1 എന്ന് പറയുന്ന പോയിന്റ്, ഈ കർവിന് പുറത്താണ് വരുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ കർവിനകത്തും ഇതിന്റെ ബൗണ്ടറിയിലും ഇതിനകത്തൊക്കെ നമ്മുടെ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. അനലിറ്റിസിറ്റി നഷ്ടപ്പെടുന്ന ഒരു പോയിന്റും ഈ കർവിനകത്തില്ല. അതായത് മൊത്തത്തിലും അനലറ്റിക് ആണ് ഈ ഒരു റീജിയനിൽ മൊത്തം ഇത് അനലറ്റിക് ആണെന്ന് അർത്ഥം. അപ്പൊ മൊത്തം അനലറ്റിക് ആണെങ്കിൽ ഡയറക്റ്റ് ആ ഫംഗ്ഷൻ ഈക്വൽ ടു 0, ഇന്റഗ്രൽ ആ ഫംഗ്ഷൻ dz ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇത് കൺഫ്യൂഷൻ ആകാൻ പാടില്ല. ഫുൾ അനലറ്റിക് ആണെങ്കിൽ ഡയറക്റ്റ് ഈക്വൽ ടു 0. അനലറ്റിക് ആണെങ്കിൽ, അതായത് സിംഗുലാർ പോയിന്റ് വരുന്നുണ്ടെങ്കിലും അത് പുറത്താണെങ്കിൽ കുഴപ്പമില്ല, ഡയറക്റ്റ് എന്ത് എഴുതാം, 0 എഴുതാം. അപ്പൊ ഇനി അടുത്തത് വരുന്നുണ്ട്, ഇൻസൈഡ് വരുമ്പോ എന്ത് ചെയ്യാന്നുള്ളത് വരുന്നുണ്ട്, അതുകൊണ്ട് കൺഫ്യൂഷൻ ആകാൻ പാടില്ല.
അതായത് സിംഗുലാർ പോയിന്റ് വരുന്നുണ്ട്, സിംഗുലാർ പോയിന്റ് എന്താ എവിടെ ലൈ ചെയ്യുന്നത്? അത് നമ്മുടെ റീജിയന്റെ പുറത്താണെങ്കിൽ നമ്മളെ ബാധിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് എന്ത് എഴുതാം, ആ വാല്യൂ ഈക്വൽ ടു സീറോ എന്ന് എഴുതാം. ഇനി നമുക്ക് ഈ റീജിയന്റെ അകത്താണ് ഇത് വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ളതാണ് അടുത്ത കോഷീസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്ന 6th hour എടുക്കട്ടോ. ശരി, ടൈം ആയില്ലേ ഏകദേശം? സർ, ടെൻസ് ഓക്കെ.